കൂട്ടുകാരെ പാത്തു സ്പ്ലാൻഡിക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനാണ് നിങ്ങളുടെ പ്രിയപ്പെട്ട പാത്തുമ. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകുന്ന ഒരു അടിപൊളി എക്സോട്ടിക് ബേർഡ് പാർക്കിനെ കുറിച്ചാണ് ഇന്ന് പാത്തൂസ് പ്ലാനറ്റിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ റെഡിയല്ലേ? കോയമ്പത്തൂരിൽ നിന്ന് ഊട്ടിയിലേക്ക് പോകുന്ന വഴി മേട്ടുപാളയം എന്നൊരു സ്ഥലമുണ്ട്. അവിടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കാര്യം ബ്ലാക്ക് തണ്ടറാണ്. ആ ബ്ലാക്ക് തണ്ടറൊക്കെ എത്തുന്നതിന് മുമ്പ് എക്സോട്ടിക് ബേർഡ് പാർക്ക് അറ്റ് കൂക്കി ലാൻഡ് എന്ന് പറഞ്ഞിട്ട് വലിയ ബോർഡും കുറേ ലൈറ്റ്സും ഒക്കെ കൊടുത്തിട്ട് കാണാം. അപ്പോൾ അവിടെയാണ് നമ്മുടെ ഈ ബേർഡ് പാർക്ക് ഉള്ളത്. 2 വയസ്സ് മുതൽ 10 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് 100 രൂപയും അതിന് മുകളിലുള്ളവർക്കും പ്രായമായവർക്കും ഒക്കെ 200 രൂപയുമാണ് അവർ ചാർജ് ചെയ്യുന്നത്. ഈ ചാർജസ് മാത്രം എനിക്ക് കുറച്ച് അധികമായിട്ട് തോന്നിയിട്ടോ. അതിന് ടിക്കറ്റ് ഒക്കെ എടുത്ത് നമ്മൾ ഉള്ളിൽ കയറിയുമ്പോൾ തന്നെ അവർ നമ്മുടെ കയ്യിലേക്ക് ഓരോ പ്ലേറ്റ്സ് വെച്ച് തരും. ആ പ്ലേറ്റിൽ കുറേ ധാന്യങ്ങളും പഴങ്ങളും ഒക്കെ ഇട്ടിട്ടാണ് തരിക. എന്തിനാ വെച്ചാൽ ഇത് നമ്മൾ പ്ലേറ്റും കൊണ്ട് ഉള്ളിലേക്ക് കയറുമ്പോൾ എല്ലാ പക്ഷികളും കൂടി അത് കഴിക്കാനായിട്ട് നമ്മുടെ കയ്യിലേക്ക് വന്നിരിക്കും. അപ്പോൾ പാത്തുമൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. പാത്തും അപ്പവും ഒക്കെ ആ പക്ഷികളൊക്കെ ഇത്രയും അടുത്ത് വരിക. നമ്മൾ കൂട്ടിനകത്ത് പക്ഷികളെ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ സൂവിലൊക്കെ പോകുമ്പോൾ കണ്ടിട്ടുണ്ടെന്നല്ലാതെ ഈ പക്ഷികൾ നമ്മുടെ കയ്യിൽ തന്നെ വന്നിരിക്കുക, നമ്മുടെ മേലെയും തലയിലൊക്കെ വന്നിരിക്കുക പറയുമ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ പിള്ളേർ. ആകെയുള്ളൊരു പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ ഈ മുത്തു പോലത്തെ കമ്മലുകളൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ബോൾ പോലത്തെ ക്ലിപ്സൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അവരത് ഭക്ഷണമാണെന്ന് വിചാരിച്ചിട്ട് അല്ലെങ്കിൽ പഴങ്ങളാണെന്ന് വിചാരിച്ചിട്ട് ഈ പക്ഷികൾ അത് വന്ന് കൊത്തിപ്പറിക്കാൻ തുടങ്ങും. അപ്പോൾ കമ്മലും മാലയൊക്കെ സൂക്ഷിക്കണമെന്ന് അവിടെ ഒരു ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ പോകുന്നവരെല്ലാവരും ആ കാര്യമൊന്ന് സൂക്ഷിക്കുക കേട്ടോ. പക്ഷേ ഈ പക്ഷികൾ ഇത്രയും അടുത്ത് നമ്മുടെ മേലേക്ക് ഇങ്ങനെ വന്നിരിക്കുമ്പോൾ നല്ല രസമാണ്. അത് ഭയങ്കര രസമുള്ള കാര്യമാണ്. പക്ഷെ ഒത്തിരി വലിയ സ്ഥലമൊന്നുമല്ല, ഉള്ള ഒരു സ്ഥലം പക്ഷികൾക്കെല്ലാം പറന്ന് നടക്കാനുള്ള ഫ്രീ ആയിട്ടുള്ള സ്പേസൊക്കെ ഒരുക്കിയിട്ടുണ്ട്. പക്ഷെ ഒരുപാട് ഇങ്ങനെ ഓപ്പൺ ആയിട്ടുള്ള ഒരുപാട് വലിപ്പമുള്ള സ്ഥലമൊന്നുമല്ല, കുറച്ച് കൺജസ്റ്റഡ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷേങ്കിൽ ഈ പക്ഷികളൊക്കെ ഇത്ര അടുത്ത് ഇൻട്രാക്ട് ചെയ്യുക എന്നുള്ളത് മാത്രം ഭയങ്കര രസമുള്ള കാര്യമായിരുന്നു. അതിനകത്ത് തന്നെ പലതരം സെക്ഷൻസ് ആയിട്ടാണ് അവർ തിരിച്ചിരിക്കുന്നത്. കുറേ ഫെസൻസ്, അതായത് ചൈനീസ് കോഴികൾ എന്ന് അവർ എഴുതി വെച്ചിരിക്കുന്നത്, പക്ഷേ ഇത് ഫെസൻസ് ആണ് എനിക്ക് തോന്നിയത്. അങ്ങനെ കുറേ തരം ഫെസൻസും കുഞ്ഞി കുഞ്ഞി പ്രാവുകൾ അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ കുറച്ച് വേറെ വേറെ സെക്ഷനിലായിട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ പഞ്ചവർണ്ണ തത്തകളിൽ തന്നെ പലതരം വെറൈറ്റീസ് ഉണ്ടല്ലോ, അങ്ങനെ പലതരം വെറൈറ്റീസുള്ള തത്തകളെ കാണാൻ പറ്റും. പിന്നെ ഗിനി പിഗ്സ് ഉണ്ടായിരുന്നു, അവർക്കൊക്കെ ഉള്ള ഫ്രൂട്ട്സും ഒക്കെ നമ്മുടെ കയ്യിൽ തരും. ഇതിനകത്ത് കയറിയപ്പോൾ ഞങ്ങളുടെ കയ്യിൽ തന്നത് ഫ്രൂട്ട്സ് ആണ്. ഏറ്റവും ആദ്യം കയറിയപ്പോൾ ഞങ്ങളുടെ കയ്യിൽ തന്നെ കുറച്ച് ധാന്യങ്ങളായിരുന്നു. ഇതാണ് ഞാൻ പറഞ്ഞ ഫെസൻസ്, അതിനകത്ത് ചൈനീസ് കോഴികൾ എന്നൊക്കെ എഴുതി വെച്ചിട്ടുള്ളത്. എന്തായാലും ഇങ്ങനെ പലതരം നിറത്തിലുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പക്ഷികളെ അതിനകത്ത് കാണാൻ പറ്റും. അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് കയറുമ്പോൾ അവിടെ നമുക്ക് കുറച്ച് സൺഫ്ലവർ സീഡ്സൊക്കെയാണ് കയ്യിൽ തന്നത്. അതിനകത്ത് ശരിക്കുള്ള തത്തകളുണ്ടാവും, തത്തമ്മകളാണ് ഉണ്ടായിരുന്നത്. അവിടെ നിന്നൊക്കെ പുറത്തിറങ്ങി വന്നപ്പോൾ അവിടെ കൂട്ടിൽ വേറൊരാളിരിക്കുന്നുണ്ട്. ഈ ആശാന്റെ പേര് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യൂ. നോക്കട്ടെ ഈ വീഡിയോ കാണുന്ന എത്ര കൂട്ടുകാർക്ക് ഇത് ഏത് ജീവിയാന്ന് മനസ്സിലായെന്നൊന്ന് നോക്കട്ടെ. അറിയുമെങ്കിൽ താഴത്തെ കമന്റ് ബോക്സിൽ എന്തായാലും കമന്റ് ചെയ്യാൻ മറക്കരുത്. ഇതിന്റെ തൊട്ടടുത്ത സെക്ഷനിൽ കുറേ തരം പാമ്പുകളാണ് ഉണ്ടായിരുന്നത്, കുറേ വ്യത്യസ്ത തരം പൈത്തൺസ് ആണ് അവിടെ ഉണ്ടായിരുന്നത്. എന്ന് വെച്ചാൽ പെരുമ്പാമ്പ് വെറൈറ്റിയിൽപ്പെട്ട കുറേ തരം പാമ്പുകൾ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ സിറിയൻ ഹാംസ്റ്റേഴ്സ് പറയുന്ന ഈ കുഞ്ഞൻ ജീവികളും കുറേ തരം മുള്ളൻ പന്നികൾ, കുഞ്ഞി മുള്ളൻ പന്നികൾ, പിന്നെ ഓന്ത്, അങ്ങനെ കുഞ്ഞി കുറേ ജീവികൾ ആ ഗ്ലാസ് കൂടുകളിലായിട്ടുണ്ടായിരുന്നു.
ഇതൊക്കെ കണ്ടു നടക്കുന്ന സമയത്തും അവിടെ ഭയങ്കര ഒച്ചപ്പാടും ബഹളമായിരുന്നു കേട്ടോ. ആരോ ഹലോ ഹലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഒച്ചപ്പാടുണ്ടാക്കുക. അപ്പം ഞങ്ങളും വിചാരിച്ചു ഇത് ഏത് പക്ഷിയാണ് അല്ലെങ്കിൽ ആരാണ് അവിടെ കിടന്ന് ഇങ്ങനെ ഒച്ച ഉണ്ടാക്കുന്നത്. അപ്പം അങ്ങോട്ട് പോയി നോക്കിയപ്പോഴല്ലേ അറിയുന്നത് നമ്മുടെ മെക്കാവ്സ് ആണ് അവിടെ ഉണ്ടായിരുന്നത്. നമ്മൾ എന്ത് പറയുന്നു അതൊക്കെ ഇങ്ങോട്ട് റിപ്പീറ്റ് ചെയ്യുന്നു അവർ. പിന്നെ ഈ മെക്കാവ്സിനെ നമ്മൾ കയ്യിൽ വെച്ച് ഫോട്ടോ എടുക്കണമെങ്കിൽ അതിന് എക്സ്ട്രാ ചാർജ്, ഒരു 100 rupees എക്സ്ട്രാ അവർ ചാർജ് ചെയ്തിട്ട് വാങ്ങുന്നുണ്ടായിരുന്നു. അവിടുത്തെ ഈ ചാർജസും പിന്നെ ഇങ്ങനെയുള്ള എക്സ്ട്രാ ചാർജസും ഒക്കെ തന്നെയാണ് എനിക്ക് കുറച്ചൊരു അൺകംഫർട്ടബിൾ ആയിട്ട് തോന്നിയത്. എന്താ വെച്ചാൽ കുട്ടികൾക്ക് 100, മുതിർന്നവർക്ക് 200 എന്ന് പറഞ്ഞ് കാണാൻ മാത്രം കുറേ നേരം അതിനകത്ത് സ്പെൻഡ് ചെയ്യാനുള്ള അത്ര സ്പേസും ഇല്ല, അത്രയ്ക്കൊന്നും കാണാനൊന്നുമില്ല. പക്ഷേ നല്ല രസമുണ്ട്, എല്ലാ കാര്യങ്ങളും രസമുണ്ട്. പക്ഷേ ഇത്രയൊക്കെ അധികം ചാർജ് ചെയ്യണോ? ഒരു മണിക്കൂറിനുള്ളിൽ 1 hour പോലും എടുക്കില്ല അത് കണ്ടു തീർക്കാൻ. അത്രയും പോലും ഇല്ലാത്തൊരു സ്ഥലത്തേക്ക് ചാർജസ് കുറച്ച് കൂടുതലല്ലേ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷെ കുട്ടികൾക്കല്ല എന്തായാലും ഇഷ്ടാവും കേട്ടോ അതിനകത്ത് പോയി കഴിഞ്ഞാൽ. അപ്പോൾ അടുത്ത തവണ ഊട്ടിയിലേക്കൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ മേട്ടുപാളയത്തുള്ള ഈ എക്സോട്ടിക് ബേർഡ് പാർക്ക് അറ്റ് കൂക്കി ലാൻഡ് ട്രൈ ചെയ്യാൻ മറക്കരുത്. കൂടാതെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു, ബൈ.